സാമ്പത്തിക സാക്ഷരതയുടെ അഭാവം മനസ്സിലാക്കി അവരെ സാക്ഷരരാക്കാൻ കഴിഞ്ഞ 20 വർഷമായി മ്യൂച്വൽ ഫണ്ടുകളും ഓഹരി വിപണികളും വീക്ഷിച്ച് അതിലൂടെ സമ്പാദിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പളായി വിരമിച്ച പ്രൊഫസർ കെ മധുസൂദനൻ നായർ ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിനേക്കാളും സ്വർണത്തിലുള്ള നിക്ഷേപത്തെക്കാളും ബാക്കി ഏത് മേഖലയിലുള്ള നിക്ഷേപമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളാണ് ഏറ്റവും കൂടുതൽ സമ്പാദ്യം അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത? അവർക്ക് എല്ലാവർക്കും റിസർച്ച് വിങ്ങുണ്ട്. ഈ റിസർച്ച് വിങ് അതുപോലെ അനലിസ്റ്റുകളുണ്ട്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റുകളെന്ന് പറയും. അവർ ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന കമ്പനികളിൽ മാത്രമേ ഈ സ്കീമിലുള്ള കാശെടുത്ത് അവർ നിക്ഷേപിക്കുകയുള്ളൂ. അതുകൊണ്ട് നഷ്ടസാധ്യത നമ്മൾ ഡയറക്റ്റായിട്ട് വാങ്ങിക്കുന്നേക്കാളും വളരെ കുറവായിരിക്കും. നഷ്ടസാധ്യത അപ്രീസിയേഷൻ സാധ്യത വളരെ കൂടുതലുമായിരിക്കും. NRI നിക്ഷേപങ്ങളും ചില ഫണ്ടുകളും ഒഴിച്ച് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഡിവിഡൻഡ് കിട്ടുന്ന എമൗണ്ട് ടാക്സ് ചെയ്യുന്നില്ല. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ്. എന്നാണ് ഇത് മാർക്കറ്റ് അപ്പ് ആവുന്നത്, എന്നാണ് മാർക്കറ്റ് ഡൗൺ ആവുന്നത്, ഇത് വാച്ച് ചെയ്യുന്നത് നമുക്ക് അല്പം കുമ്പർസമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഈ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസിന് ആവറേജ് ഔട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിനാണ് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഓരോ മാസം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അത് നമുക്ക് 5000 ആണെന്ന് വിചാരിക്കുക. 5000 എന്ന് അടിച്ചു പിന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് 20 വർഷമാണല്ലോ നമ്മൾ പറഞ്ഞത്. 20 വർഷം റേറ്റ് ഓഫ് റിട്ടേൺ 15 ആണെങ്കിൽ കാൽക്കുലേറ്റ് കൊടുത്താൽ 1,200,000 രൂപയാണ് നമ്മൾ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക. 75,00,000 രൂപ നമുക്ക് 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവും.